നിങ്ങളിൽ ലവ് ബേഡ്സ് ഫിഞ്ചസ് പോലുള്ള ബേഡ്സിനെയൊക്കെ വളർന്നവരാണോ എങ്കിൽ വേനൽക്കാലത്തെ ചൂടിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കേജ് ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് തണലുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കുക തണുപ്പ് കാലത്ത് നിങ്ങളുടെ കേജിന്റെ വശങ്ങൾ നിങ്ങൾ തുണിയോ പ്ലാസ്റ്റിക് വെച്ച് മറിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറ്റി വായുസഞ്ചാരം ഉറപ്പുവരുത്തുക ഇരുപത്തിനാല് മണിക്കൂറും കേജിൽ ബേർഡ്സിന് കുടിക്കാനും കുളിക്കാനും പറ്റുന്ന രീതിയിൽ വെള്ളം ഉണ്ടായിരിക്കണം പകൽ സമയങ്ങളിൽ ദിവസം രണ്ടു തവണയെങ്കിലും വെള്ളം മാറ്റിയിരിക്കണം കാരണം ബേഡ്സ് പകൽ സമയത്ത് ഈ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നത് കൊണ്ട് വെള്ളം വളരെ വേഗം മോശമാവാറുണ്ട് നമ്മളിൽ ചിലരെ പോലെ കുളിക്കാൻ മടിയുള്ള ബേഡ്സിനെ നമ്മൾ ദിവസവും രണ്ടു തവണയെങ്കിലും വെള്ളം സ്പ്രേ ചെയ്ത് കുളിപ്പിക്കണം ഇതിന് തയ്യാറാക്കുന്ന വെള്ളം അര്വീപ്പിൽ അല്ലെങ്കിൽ ഇഞ്ചപ്പുല്ല് ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ പെയിനിന്റെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ മാറി കിട്ടും ഭക്ഷണ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം സീഡ് പോലെ ശരീരം ചൂടാവുന്ന ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം ശരീരത്തിന് തണുപ്പ് കിട്ടാൻ ഉപകരിക്കുന്ന പുതിനയില മല്ലിയില ചീരയില തുടങ്ങിയ ഇലകൾ ദിവസവും മാറി മാറി കൊടുക്കുക വെജിറ്റബിൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജലാംശം കൂടുതലുള്ള കക്കിരി ബീറ്റ്റൂട്ട് റൂട്ട് കാരറ്റ് ചോളം തുടങ്ങിയവയും തണ്ണിമത്തൻ പോലുള്ള ഫ്രൂട്ട്സും മാറി മാറി കൊടുക്കാം ഈ സമയത്ത് ബ്രീഡിങ്ങിന് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുള്ളത് കൊണ്ട് ആവശ്യമെങ്കിൽ രണ്ടു മാസത്തേക്ക് ബ്രീഡിംഗ്